നമസ്കാരം, ഞാൻ ലൈഫ് കൊച്ചി റിപ്പോർട്ടർ സനൂജ്. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPIM കലൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയാണ്. കലൂർ ഭാരതീയ റിസർവ് ബാങ്കിന് മുന്നിലാണ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാടി ഉദ്ഘാടനം ചെയ്തത് CPIM എറണാകുളം ഏരിയ കമ്മിറ്റി അംഗം KV മനോജ്. CPIMന്റെ നേതൃത്വത്തിൽ ഇന്ന് ദേശവ്യാപകമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യക്കകത്തെ സാധാരണക്കാരെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ജനങ്ങളെ സഹായിക്കേണ്ടുന്നൊരു ഗവൺമെൻറ് ജനവിരുദ്ധമായ നയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ കഴിഞ്ഞ 7 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾ, ആ കർഷകർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ എന്തായെന്ന് പരിശോധിച്ച് അത് പരിഹരിക്കാതെ ഗവൺമെൻറ് നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ്, ഗവൺമെൻറ് ദൈനംദിന ചെലവുകൾ നിർവഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഇതുവരെ സംരക്ഷിക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളും ബാങ്കുകളും ഇൻഷുറൻസ് മേഖലകളും സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ആ സ്വകാര്യവൽക്കരണത്തിൻ്റെ കുറേ കൂടി വിപുലമായ രൂപമാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഈ സ്ഥാപനങ്ങളുടെ ആസ്തി വിറ്റ് പണം സ്വരൂപിക്കുക എന്നുള്ളതാണ് നയത്തിൻ്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇതുവരെ ജനങ്ങളുടെ പണം കൊണ്ട് കെട്ടിപ്പടുത്ത ആ പൊതുമേഖല സംവിധാനങ്ങളാകെ തകർക്കുന്ന നയത്തിന് ഒരു ഗവൺമെൻറ് രൂപം കൊടുക്കുകയാണ്. ഇന്ത്യയിലെ വമ്പിച്ച തോതിലുള്ള വിലക്കയറ്റം, ആ വിലക്കയറ്റത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവും BJP ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇന്ത്യയിലെ ജനങ്ങളോട് വെച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്രോളിന് 1 ലിറ്റർ പെട്രോളിന് 50 രൂപയ്ക്ക് തരാം, നിങ്ങൾക്ക് ഗ്യാസിൻ്റെ സബ്സിഡി പകുതിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ചാദ്യം സംഭാവന ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തിയത്. ഇന്ന് ഗ്യാസിൻ്റെ വില 920 രൂപയായി ഒരു കുറ്റി ഗ്യാസിന്. ആ ഗ്യാസിന് കിട്ടേണ്ടുന്ന സബ്സിഡി ബാങ്കുകളിൽ കഴിഞ്ഞ 1 വർഷമായി വരുന്നില്ല. വീണ്ടും കാണും വരെ കലൂരിൽ നിന്ന് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ സനോജ്.